നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് സബോളയുടെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 4 ഉരുളക്കിഴങ്ങ് എടുക്കുക, പിന്നെ 3 സബോള എടുക്കുക, അത് ചെറുതായി അരിഞ്ഞിട്ട്, പിന്നെ കുറച്ച് ഗരം മസാലയും മുളകും മല്ലിയും ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മുളക് കുറച്ചിടണ്ടോ? അവർക്ക് മുളക് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു, ഞാനിവിടെ 4 ആലും 3 സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നല്ലൊരു കറി വയ്ക്കാൻ പോകണമെന്ന് കാണിക്കാൻ പോകണം. ഇതിനായിട്ട് ആദ്യം തോല്, ഈ സ്ക്രാപ്പർ കൊണ്ട് തോല് പൊട്ടറ്റോയുടെ സ്കിന്നെ നമ്മൾ കളയാൻ പോകണം. അതിന് ശേഷം ഇത് ചെറുതായി നുറുക്കി ഇളക്കി പിന്നെ ഇതുണ്ടാക്കാം. അപ്പോൾ പൊട്ടറ്റോ ഓനിയൻ റെസിപ്പിയാണിത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് സവാള കറിയാണിത്. സവാളയുടെ ഉപ്പേരിക്കറി ആയിട്ടാണ് ഇത് വയ്ക്കുന്നത്, മെഴുക്ക് പുരട്ടി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് 4 എടുത്തപ്പം ചെറുതായി അരിഞ്ഞു, പിന്നീട് സവാള 3, പിന്നെ കറിയായിട്ടാണിത്, പിന്നെ തരായിട്ടാണിത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് കറി വയ്ക്കാനായിട്ട് പെരിയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കടുകെണ്ണ. ഇവിടുത്തെ കാലാവസ്ഥയിലെ ആളുകൾ ഈ തണുത്ത കാലാവസ്ഥയിൽ കടുകെണ്ണയാണ് ചൂട് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ലതാണ് ശരീരത്തിന് ചൂട് കിട്ടാനായിട്ട് തണുപ്പത്ത്. അപ്പോൾ ഞാൻ കുറച്ച് കടുകെണ്ണ ഒഴിച്ച്, ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം, നോ പ്രോബ്ലം. എണ്ണ ചൂടായി, ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക്, 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പൊട്ടി തുടങ്ങി ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇഞ്ചി വഴറ്റിയതിന് ശേഷം നമ്മളിതാണ്. ഇതിലേതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്, പിന്നെ തീ ചെറുതായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല. ഇതാണ് നമ്മൾ ചേർക്കുന്നത്. ആൽച്ചൂറ് മാങ്ങാപ്പൊടി ഉള്ളവർക്കിടാം, നല്ലതാണ്, സ്വാദുണ്ടാവും. എല്ലാ കറികളിലും മെഴുക്ക് പുരട്ടി മാതിരി ഉണ്ടാക്കുന്നത്, ഉപ്പേരി ഉണ്ടാക്കുന്നതിന്, ചാറുകറി ഏതിനു വേണമെങ്കിലും മാങ്ങാപ്പൊടി ചേർക്കാവുന്നതാണ്, നല്ല സ്വാദാണ്. അല്ലെങ്കിൽ തക്കാളി ചേർക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കും. ഇതൽപ്പം വെള്ളം, 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാൻ. ഇത് അടിയിൽ പിടിക്കാതെ കൊണ്ട് പെട്ടെന്ന് വേവാം. വെള്ളം ഒഴിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പെട്ടെന്ന് വേവാന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല വെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് വേവാൻ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം, ഇത്തിരി കുറവാണ്. പിന്നെ അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകണം. 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് അടിയിൽ പിടിക്കാതെ കൊണ്ട് പെട്ടെന്ന് തന്നെ ആ സ്റ്റീമിലായിട്ട് വേഗം ചെയ്യും. അപ്പം ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത് വെന്ത് ഒരല്പം റൊട്ടി കഴിക്കാനായിട്ട് ഒരല്പം വെള്ളം വേണം ഞങ്ങളുടെ പപ്പയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പയ്ക്ക് സൂട്ടബിളായിട്ടൊരു ലെവലിന് വേണ്ടിയിട്ട് ഞാനിതിൽ വെള്ളം ഇത്തിരി വെള്ളത്തോട് കൂട്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്നുള്ളവർക്ക് ഇത്ര വെള്ളം ഒഴിക്കണ്ട,
ടൈറ്റായിട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒരു അര ഗ്ലാസ്, അര ഗ്ലാസ്സിന് താഴെ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് കുക്കാവും വെള്ളത്തിലാവുമ്പോൾ. പിന്നെ ഇത്തിരി വെള്ളം കൂടുതലെടുത്താൽ ചാറ് കറി മതി ഇതുമാതിരി ഉപയോഗിക്കുന്നതാണ്. റൊട്ടിക്കൊക്കെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറി ബെസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഇത് ബോയിൽ ചെയ്തതോടുകൂടി തന്നെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞാനിത് ഒരല്പം മുടി നേരം ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ ഒഴിക്കാൻ പോകാം. ഇതിൽ ഏതാണ്ട് 3/4 ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റാണ് ഇതിൻ്റെ വെള്ളം വെന്ത് ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത ഈ പരുവത്തിൽ ഇതിൻ്റെ വെള്ളം കറക്റ്റാണ്. ഈ 3/4 ഗ്ലാസ് വെള്ളം, 1/4 കിലോ ആലു ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്വാദാണ് ഈ കറിക്ക്. ആലുവിൻ്റെ കറി എങ്ങനെ വെച്ചാലും നല്ല സ്വാദാണ്. അതിൽ ഉള്ളി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിന് സ്വാദ് കൂടും. ഗരം മസാല ഇട്ടാലും നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ആലു റെസിപ്പി. ഉള്ളി, ആലു ഇട്ട് സബോള, ഉരുളക്കിഴങ്ങിട്ടുണ്ടാക്കിയ ആലുവിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സവാള ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പി. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.